നമസ്കാരം, ഞാൻ ശ്യാം വയലാർ, ആലപ്പുഴ. അപ്പോൾ നമ്മൾ നമ്മുടെ ചേട്ടന്മാരാണ്, നമ്മളിവിടുത്തെ എല്ലാ പരിപാടികൾക്കും സഹകരിച്ചു പോകുന്ന ചേട്ടന്മാരാണ്. അപ്പോൾ ഓരോരുത്തരെ ഞാൻ പരിചയപ്പെടുത്താം. ഇത് ഞങ്ങളുടെ പ്രിയപ്പെട്ട സ്വരാജ് അണ്ണൻ. അണ്ണൻ നല്ലൊരു കലാകാരൻ, നല്ല എന്താ പറയുക, മിമിക്രി, അതേപോലെ തന്നെ മാജിക്ക്, അങ്ങനെ ഒത്തിരി പരിപാടികളൊക്കെ ചെയ്യുന്ന നമ്മുടെ മൂത്ത ജ്യേഷ്ഠ സഹോദരനാണ്. ഞങ്ങളെ എല്ലാവിധ പ്രോത്സാഹനം തരുന്ന ആളാണ്. ഇത് മിനോജ് വയലാർ, ഞങ്ങൾ ചേട്ടായി എന്നാണ് വിളിക്കുന്നത്. ആൾ നല്ലൊരു ഗായകനാണ്. നമ്മുടെ ഞങ്ങളുടെ പരിസരങ്ങളിലെ കല്യാണ വീടുകളിലെല്ലാം ആളുടെ ഒരു കരോക്ക ഗാനമേള ഉറപ്പായിട്ടും ഉണ്ടാവും. അപ്പോൾ അതേപോലത്തെ ഒരു കലാകാരനാണ്. ഇത് ഞങ്ങളുടെ പ്രിയപ്പെട്ട മനുചേട്ടൻ. മനുചേട്ടൻ എന്ന് പറഞ്ഞാൽ ഒരു പൊതുപ്രവർത്തനാണ്, വയലാറിലെ എല്ലാവരും അറിയപ്പെടുന്നൊരു പൊതുപ്രവർത്തനാണ്. അതുമാത്രമല്ല, നല്ലൊരു ഗായകനാണ്. മനുചേട്ടൻ്റെ പാട്ടുകൾ, അതായത് ഓണത്തിനൊക്കെ പണ്ട് പാടുന്ന പാട്ടുകൾ, വട്ടക്കളിപ്പാട്ട്, അങ്ങനെ ഒത്തിരി പാട്ടുകൾ ഞങ്ങൾ കുഞ്ഞുനാളൊക്കെ കേട്ട് ഒരുപാട് ഞങ്ങൾ എൻജോയ് ചെയ്തിട്ടുള്ളൊരു വ്യക്തിയാണ് മനുചേട്ടൻ. ഇത് മനോജണ്ണൻ, നമ്മുടെ റെക്സിൻ വയലാറിൻ്റെ ജ്യേഷ്ഠനാണ്. മനോണ്ണൻ എന്ന് പറഞ്ഞെന്നാൽ ഇതിലെല്ലാത്തിലും ഉണ്ട്. പ്രത്യേകിച്ച് ഒരിത് എടുത്തു പറയേണ്ട ആവശ്യമില്ലാത്തൊരു വ്യക്തിയാണ്. എല്ലാത്തിലും ഞങ്ങളോടുകൂടി സഹകരിച്ചു പോകുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ ഇവരൊക്കെയാണ് ഞങ്ങൾക്ക് ഈ മുന്നോട്ടുള്ള ഞങ്ങളുടെ പ്രയാണത്തിന് ഏറ്റവും ഊർജം തന്നിട്ടിരിക്കുന്നത്, ഈ ഞങ്ങളുടെ ജ്യേഷ്ഠ സഹോദരന്മാരാണ്. അപ്പോൾ അവരെല്ലാവരെയും ഞാൻ എൻ്റെ ഓണാശംസകൾ അറിയിക്കുന്നു. സുരാണ, പിന്നെ ഞങ്ങളുടെ പരിപാടി, ചാനലിലെ പരിപാടികൾ നിങ്ങൾ എല്ലാവരും കാണുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് എന്താണ് നിങ്ങളുടെ അഭിപ്രായം? അപ്പോൾ എങ്ങനെയാണ് അതിൻ്റെ ഒരു വിലയിരുത്തലുകൾ കാര്യങ്ങൾ നിങ്ങൾ ഓരോരുത്തരും ഒന്ന് പറഞ്ഞു തന്നാൽ അത് വളരെ സന്തോഷമായിരിക്കും. വിലയിരുത്തലെന്ന് പറഞ്ഞാൽ എൻ്റെ അഭിപ്രായത്തിൽ നിങ്ങൾ തുടക്കക്കാരാണ്. അതിൻ്റേതായിട്ടുള്ള ഒരു അത്തരത്തിലുള്ള ചില പോരായ്മകൾ നിങ്ങളുടെ എല്ലാ വർക്കിലും കാണുന്നുണ്ട്. അപ്പോൾ അത് പരിഹരിച്ചാണ് മുന്നോട്ട് വരുന്നത്. ഇപ്പം അവസാനം ചെയ്ത സിന്ദൂരം എന്നത് നല്ലൊരു പ്രമേയമാണ്. നിങ്ങളുടെ കഴിവനുസരിച്ചിട്ടുള്ള ഒരു എന്താ പറയുക, നല്ല ഒരു രീതിയിലേക്ക് അത് എത്തിക്കാനുള്ള ശ്രമം നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. അപ്പം ഇനിയും വരുന്ന കാര്യങ്ങൾക്ക് ഞങ്ങളുടേതായിട്ടുള്ള എല്ലാവിധ പിന്തുണകളും ഉണ്ടാവും. ഇനിയും കൂടുതൽ കൂടുതൽ മെച്ചപ്പെടുത്തി അറിയപ്പെടുന്ന തരത്തിൽ ഇതിനെ എത്തിച്ചേർക്കാനായിട്ടുള്ള നിങ്ങൾക്ക് എല്ലാവിധ അനുഗ്രഹവും ഉണ്ട്. ചേട്ടായി പറഞ്ഞു തന്നെയുള്ള അഭിപ്രായങ്ങളാണ്. എന്നാൽ പോലും എല്ലാവരും നന്നായി ചെയ്തിട്ടുണ്ട്. എന്നാലും കുറേ പോരായ്മകളുണ്ട്, തുടക്കക്കാരെന്ന രീതിയിൽ കുറേ പോരായ്മകളുണ്ട്. എല്ലാം പരിഹരിച്ചുകൊണ്ട് ഇനിയും ഊർജമായിട്ട് നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതിനോടൊപ്പം ഇതിൻ്റെ എല്ലാ പ്രവർത്തകർക്കും ആശംസകൾ നേരുന്നു. നന്ദി, നമസ്കാരം. ചേട്ടാ, പ്രിയപ്പെട്ട സഹപ്രവർത്തകർ, നമുക്ക് ഇത് സന്ദേശം എന്ന് പറയുമ്പോൾ ഈ നമ്മളുടെ പുതുതലമുറയ്ക്ക് ഒരു നല്ല സന്ദേശം കൊടുക്കുന്ന ആവിഷ്കരണം നമ്മളിൽ നിന്നുണ്ടാകേണ്ടത് തീർച്ചയായിട്ടും അത് ഉൾക്കൊണ്ട് വേണം. നമ്മുടെ വരും തലമുറ വളരാനും അവർക്ക് പ്രചോദനം കൊടുക്കുന്ന സന്ദേശമായിരിക്കണം നമ്മൾ ഉൾക്കൊള്ളുന്ന, പിന്നെ എന്താ പറയുന്നത്, ആ കഥയുടെ അല്ലെങ്കിൽ നമ്മൾ ആവിഷ്കരിക്കുന്ന കഥാപാത്രത്തിൻ്റെ ആണെങ്കിലും കഥയുടെ ആണെങ്കിലും ശരിക്കും ഉള്ളിലുണ്ടാകേണ്ടത് പ്രത്യേകത അത് ഉൾക്കൊള്ളുകയും വരും തലമുറയ്ക്ക് നമ്മളിൽ നിന്ന് വരുന്ന പിന്നെ പഠിക്കുന്നത് വരും തലമുറ നല്ല പാഠമായിട്ട് പഠിച്ചിട്ട് ഈ സമൂഹത്തിൽ നല്ലത് വരുത്തണം എന്ന് മാത്രം ആഗ്രഹിക്കുന്ന പ്രമേയങ്ങൾ മാത്രം അവതരിപ്പിക്കണം എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളത്. അതുകൂടാതെ തന്നെ ഇന്നലെ വരെ നടത്തിയിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങൾക്കും കൂടെ ഞാൻ ഉണ്ടായിരുന്നു, ഇനിയും നാളെ ഉണ്ടാവും. എല്ലാവിധ ആശംസകളും നേരുന്നു. ഓണാംശം. അങ്ങനെയാണോ?
അതുകൊണ്ടാണ് ആദ്യമായിട്ട് സജീവ കൂട്ടാളികളും കൂടി ഒരു ഷോർട്ട് ഫിലിം ചെയ്യാൻ നേരത്ത് എന്നോട് ഒന്ന് പറഞ്ഞാണ് അണ്ണൻ ചെറിയ വേഷം തരാം. അഭിനയെന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യം. അഭിനയിക്കാൻ അറിയാൻ പാടില്ലെങ്കിലും ഏതൊരു വ്യക്തിക്കും അഭിനയിക്കണമെന്ന് ഒരു ആഗ്രഹം ഉണ്ടാവും. അപ്പോൾ ഞാൻ ആലോചിച്ചു ഒന്ന് അഭിനയിച്ച കുറേ ആൾക്കാർ കാണുമല്ലോ. ആദ്യം ഞാനൊരു ആദ്യ ഒരു ഷോർട്ട് ഫിലിം ഞാൻ അഭിനയിച്ചാൽ പക്ഷേ ഒരുപാട് ആൾക്കാരൊന്നും കണ്ടില്ല. അത് ഒരു കുറച്ച് നേരം ഉണ്ട്, പക്ഷേ ആരും കണ്ടില്ല. പക്ഷേ ഈ ബീച്ച് ഓഫ് പാട്ട് പോലുള്ള ആൾക്കാരും ഒന്ന് വിളിച്ച് പറഞ്ഞപ്പോൾ ഞാൻ അവിടെ ചെന്ന് എനിക്കെന്ന വേഷം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അപ്പോൾ അങ്ങനെ ഞാൻ അഭിനയിച്ച അവർ പറഞ്ഞ പോലെയൊക്കെ ഏകദേശമൊക്കെ ചെയ്തെന്ന് തോന്നുന്നു. ഏതായാലും എനിക്കതൊരു നല്ലൊരു അനുഭവമായിരുന്നു. പക്ഷെ എനിക്ക് അതുകൊണ്ട് തന്നെ ഒരുപാട് വേഷം ചെയ്യണമെന്നുള്ള വലിയ ആഗ്രഹമാണ്. ഇപ്പം ഏതായാലും ഇതുപോലുള്ളൊരു സംരംഭത്തിൽ ഇപ്പം എന്നെ കൂടി ഉൾപ്പെടുത്തിയതിൽ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നുന്നുണ്ട്. ഓക്കെ, താങ്ക് യു. ഭാര്യ ഷിനി, ഇത് നമ്മുടെ കൂട്ടുകാരൻ്റെ മകള് ആവണി. ഞങ്ങളുടെ ഷോർട്ട് ഫിലിമിനെ അഭിനയിച്ചിട്ട് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ള അഭിപ്രായം? എന്താണ് പറയാനുള്ള? നമസ്കാരം. ഈ ഷോർട്ട് ഫിലിമിനെ കുറിച്ച് പറയാനാണെങ്കിൽ ഞാൻ വളരെ ആദർശീയമായിട്ടാണ് ഈയൊരു ഷോർട്ട് ഫിലിം സിന്ദൂരം എന്ന് പറയുന്ന ഷോർട്ട് ഫിലിമിലേക്ക് വന്നത്. എനിക്ക് ഇതിന് മുമ്പ് വേറെ എക്സ്പീരിയൻസ് ഒന്നുമില്ല. എന്ന് പറഞ്ഞാലും ഇത് കണ്ടതിന് ശേഷം പലരും പല വിധത്തിലുള്ള അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി അങ്ങോട്ടും നല്ല രീതിയിൽ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ ഇപ്പോൾ ഈ ഒരു ഷോർട്ട് ഫിലിം കണ്ട എല്ലാവരും ഇനിയും ഞങ്ങളുടെ പുതിയ സംരംഭങ്ങൾക്ക് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണമെന്നും എല്ലാവരും ഞങ്ങളുടെ കൂടെ ഉണ്ടാവണമെന്നും ആഗ്രഹിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ഓണാശംസകൾ. എൻ്റെ പേര് അവണി. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഷോർട്ട് ഫിലിമിൽ അഭിനയിക്കുന്നത്. പിന്നെ കൂടെ സപ്പോർട്ട് ചെയ്യുന്നവർക്കൊക്കെ നന്ദി പറയുന്നു. പിന്നെ ബാക്കി എല്ലാവർക്കും ഓണാശംസകൾ. അറുതാത്തത് എന്ന് അറിഞ്ഞിട്ടു കൂടി
ഒരു നോക്കു കാണാൻ മൊഴിയുന്നു കേൾക്ക ഈ വഴിയോരത്തു കാത്തു നിന്നു സഖി നീ പോയി മറങ്ങു. ഇത് ശ്യാമനയിൽ എൻ്റെ ഒരു ജ്യേഷ്ഠനാണ്. ഇത് ഇതു നമ്മുടെ ഒരു ഇൻറ്റിമേറ്റ് സുഹൃത്തും ഒരു സഹോദരനും അന്നുകൊണ്ട് എല്ലാമാണ്. ചെറുപ്പം വല്ല ഒരുമിച്ച് കളിച്ചുകൊള്ളുന്നതാണ്. ഇദ്ദേഹത്തിൻ്റെ ഇടയ്ക്കലാണ് ഏറ്റവും കൂടുതൽ ഞാൻ പാട്ട് കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ചെല്ലുന്നത്. പാടാൻ എന്ന് പറയുമ്പോഴെങ്കിലും പുള്ളിയുടെ വീട്ടിൽ ചെന്നിരുന്ന് പാട്ട് പാടലാണ് എൻ്റെ മെയിൻ ഹോബി. പിന്നെ ഈ പാട്ട് ഇറങ്ങിയപ്പോൾ ഞാൻ ആദ്യം ഈ പാട്ട് എൻ്റെ ഫോണിലേക്ക് ഇത് റെക്കോർഡ് ചെയ്ത് അയച്ചു തന്നപ്പോൾ തന്നെ ആദ്യം കൊണ്ട് കേൾപ്പിച്ചതും പുള്ളിന്. പുള്ളി ഇത് കേട്ടിട്ട് ഒരുപാട് അഭിപ്രായങ്ങൾ പറഞ്ഞു, കുറച്ച് കൊള്ളാം, കുറച്ചുകൂടി മാറ്റങ്ങളൊക്കെ വരുത്തണം, ആ പുള്ളിയുടെ ഉപദേശങ്ങളൊക്കെ കുറച്ച് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം ഇവരൊക്കെയാണ് നമ്മുടെ ഏറ്റവും പറഞ്ഞ എൻ്റെ ഈ കലാഫീൽഡിലേക്കുള്ള എന്നെ ഒന്ന് പ്രൊമോട്ട് ചെയ്തിട്ടിരിക്കുന്ന കുറേ ആൾക്കാരാണ്. അപ്പോൾ ഇവർക്ക് എന്നെക്കുറിച്ച് പറയാനായിട്ട് കുറേ കാര്യങ്ങളുണ്ടാവും. അപ്പം അത് എല്ലാവരും കേൾക്കെ നിങ്ങളുടെ മുമ്പിൽ വെച്ച് തന്നെ അവർ പറയട്ടെ. ശ്യാമണം പറ എന്താണ്? സല്ലേ കഴിവുള്ള ഒരു പയ്യനാണ്. ഷോർട്ട് ഫിലിം എടുത്ത് സിന്ദൂരം, അതുക്കു മുന്നേ ഒരു ഷോർട്ട് ഫിലിം എടുത്തായിരുന്നു മുത്തിയമ്മക്കാവ് എന്ന് തുടങ്ങുന്നതാണ് ആദ്യമായിട്ട് ചെയ്യുന്ന. കുറേ പോരായ്മകളുണ്ടെങ്കിലും ഒരുമാതിരി അവനെ കൊണ്ട് കഴിയാവുന്നതൊക്കെ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ നല്ലതും ചീത്തതും പ്രേക്ഷകരാണ് അത് തിരിച്ചറിയേണ്ടത്. അവരെ സപ്പോർട്ട് ചെയ്യണം, കമൻറ്റിലൂടെ എല്ലാ കാര്യങ്ങളും അറിയിക്കണം. പിന്നെ ഇതിൽ ഒരവസരം എനിക്ക് കിട്ടി ഇവരെ സഹായിക്കാനും ഇവരുടെ കൂട്ടത്തിൽ ഇതിലൊരു ഭാഗമാകാനും ചെറുതായിട്ട് അഭിനയിക്കാനും ഉള്ളൊരു അവസരം കിട്ടിയപ്പോൾ ഇവരോട് കൂടി. പിന്നെ സനല് ഇനിയുള്ള നല്ല നല്ല ഷോർട്ട് ഫിലിമുകളും പാട്ടുകളാണെങ്കിലും വീഡിയോ ചെയ്യുമ്പോൾ നല്ല രീതിയിൽ വരാൻ എൻ്റെ പ്രാർത്ഥന ഉണ്ടാകും. അപ്പോൾ എന്തു ചെറുപ്പമാല പോലെ ഇടിയും വെച്ച് കളിച്ച് ചിരിച്ച് വളർന്ന് ഈ നിലയിൽ വരെ എത്തി. ഇടയ്ക്ക് നമ്മളിപ്പോൾ ആദ്യമായിട്ടാണ് അഭിനയമായിട്ട് ഇങ്ങനൊരു മേഖലയിൽ നമ്മൾ കണ്ടുപിടിച്ചത്. അപ്പോൾ നിനക്ക് എൻ്റെ കൂട്ടത്തിൽ ഇങ്ങനൊരു സിറ്റുവേഷനിൽ വന്നപ്പോൾ നിനക്ക് എന്താണ് തോന്നിയത്? ഞങ്ങളെക്കുറിച്ച് എന്താണ് നിനക്ക് പറയാനുള്ളത്? നമസ്കാരം എല്ലാവർക്കും, എൻ്റെ ഓണാശംസകൾ. ഇത് ഈ പറഞ്ഞതുപോലെ സഹോദരനാണ് സഹോദരൻ, അല്ലെങ്കിൽ കൂട്ടുകാരനാണ് കൂട്ടുകാരൻ, അല്ലെങ്കിൽ അതിന് മേലെ ഇപ്പോൾ എല്ലാ സഹോദരങ്ങളാണ്, വലിയ എത്ര പ്രവർത്തിച്ചിരിക്കുന്ന എല്ലാവരും. അപ്പോൾ ഈ ഒരു മേഖലയിലേക്ക്, കാരണം ഞാൻ ഒരു നുള്ളി ചോറ് ചോദിച്ചപ്പോൾ എനിക്കൊരു കൊട്ട ചോറ് കൊണ്ട് തന്നെന്നുള്ളതാണ്. ഞാൻ ഈ ഇതിൽ അഭിനയത്തെക്കുറിച്ച് എനിക്കൊന്നും അറിയില്ല, പക്ഷേ സനലിൻ്റെ കൂടെ വന്നപ്പോൾ ഒരു എക്സ്പീരിയൻസ്, അത് മറ്റുള്ള എൻ്റെ എല്ലാ സഹോദരങ്ങളും എന്നെ സഹായിച്ചിട്ടുണ്ട്. കാരണം വെച്ചാൽ ഒരുപാട് കഴിവുള്ളൊരു വ്യക്തിയാണ് സനൽ എന്ന് പറഞ്ഞാൽ. കാരണം അവനൊരു ഡയറക്ഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഫിലിമിൽ എനിക്ക് ഒരു ചെറിയ അവസരം തന്നതും അതിലൊരു ഭാഗമാകാൻ പറ്റിയതും എനിക്ക് വലിയൊരു സന്തോഷമുണ്ട്. കാരണം ഇനിയിപ്പോൾ അതുമാത്രമല്ല, ഒരുപാട് എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരാളുടെ ഇവരുടെ കീഴിൽ നിന്നിട്ട് എനിക്കും ചില കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റും. കാരണം വെച്ചാൽ ഒരു ഡയലോഗ് തെറ്റിപ്പോയാൽ തന്നെ അത് കൃത്യമായിട്ട് പറഞ്ഞു തരാനും ടെൻഷൻ കുറയ്ക്കാനുള്ള എല്ലാ പരിപാടികളും അത് കൃത്യമായിട്ട് സനലും മറ്റുള്ള എൻ്റെ സഹോദരങ്ങളെല്ലാം കാണിച്ചു തന്നിട്ടുണ്ട്. കാരണം വെച്ചാൽ സപ്പോസ് ഞാനൊരു അഭിനയിക്കാനായിട്ട് നമുക്ക് ആഗ്രഹമുണ്ടെങ്കിൽ കൂടി നമ്മളൊരു അഭിനേതാവല്ല. ഓൾറെഡി ഇപ്പോൾ ഞാനൊരു ചെണ്ടമേള കലാകാരനാണ്, ജ്യേഷ്ഠൻ അതാണ്. പക്ഷേ ഇദ്ദേഹം എന്ന് പറഞ്ഞാൽ ഡയറക്ഷൻ മാത്രമാണ് ഏറ്റവും കൂടുതൽ മൂവ്മെൻറ്റായിട്ട് കണ്ടിരിക്കുന്നത്. അപ്പോൾ സനൽ ഈ ഇപ്പം ഞങ്ങളുടെ സിന്ദൂരം എന്നുള്ള ഞങ്ങളുടെ ഈ ഷോർട്ട് ഫിലിമിൽ ഒരു ഭാഗമാകാൻ പറ്റിയതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഇനിയും അദ്ദേഹം നല്ല നല്ല ഷോർട്ട് ഫിലിം മാത്രമല്ല, വലിയ ഫിലിമിലേക്കും കൂടി അദ്ദേഹത്തിൻ്റെ കയ്യൊപ്പ് പതിപ്പിക്കട്ടെ എന്നുള്ളതാണ്. കാരണം വെച്ചാൽ അദ്ദേഹത്തിൻ്റെ കൂടെ നിൽക്കാൻ ഞങ്ങൾക്കും അവസരം കിട്ടിയതിൽ ഏറ്റവും സർവീസോടെ ഞാൻ കടാക്ഷപ്പെട്ടിരിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ ഓണാശംസകൾ. അധ്വാനത്തിൻ്റെ വേദന പാട്ടിലൂടെ മറയ്ക്കുന്ന മാന്ത്രിക വിദ്യയുള്ള ഒരു പഴയ തലമുറ. ഉള്ളിലെ പ്രതിഷേധം ഇമ്പമുള്ള ഈരടികളാക്കി മാറ്റി ഇല്ലായ്മയുടെ കൂരക്കുള്ളിൽ സന്തോഷത്തിന്റെ വിത്തുപാകുന്ന ആ പഴയകാലത്തിന്റെ ഓർമ്മകളിൽ സാഹോദര്യത്തിന്റെയും കൂട്ടായ്മയുടെയും മഹത്വം വർണ്ണിക്കുന്ന ഈ വരികൾ പുതിയ തലമുറയ്ക്കായി ഞങ്ങൾ സമർപ്പിക്കുന്നു. മൂന്ന് കോണിൽ വന്നു നിന്നു ഇന്നലെ നാം പാടിയല്ലോ നമ്മളൊന്നാണേ പാടാം നമ്മളൊന്നാണേ. മൂന്ന് കോണിൽ വന്നു നിന്നു ഇന്നലെ നാം പാടിയല്ലോ നമ്മളൊന്നാണേ പാടാം നമ്മളൊന്നാണേ. ിൽ വന്നു നിന്നു ഇന്നലെ നാം പാടിയല്ലോ നമ്മളൊന്നാണേ പാടാം നമ്മളൊന്നാണേ. മൂന്ന് കോണിൽ വന്നു നിന്നു ഇന്നലെ നാം പാടിയല്ലോ നമ്മളൊന്നാണേ പാടാം നമ്മളൊന്നാണേ.
പണ്ടു നാടുവാടി തമ്പുരാക്കൾക്കായി നമ്മൾ കണ്ടു വലിച്ചേ മണി മഞ്ചൽ ചുമന്നേ കണ്ടു പണ്ടു നാടുവാടി തമ്പുരാക്കൾക്കായി നമ്മൾ കണ്ടു വലിച്ചേ മണി മഞ്ചൽ ചുമന്നേ പണ്ടു പണ്ടു നാടുവാടി തമ്പുരാക്കൾക്കായി നമ്മൾ കണ്ടു വലിച്ചേ മണി മഞ്ചൽ ചുമന്നേ പണ്ടു പണ്ടു നാടുവാടി തമ്പുരാക്കൾക്കായി നമ്മൾ കണ്ടു വലിച്ചേ മണി മഞ്ചൽ ചുമന്നേ മൂന്ന് കോണിൽ വന്നു നിന്നു ഇന്നലെ നാം പാടിയല്ലോ നമ്മടുന്നാണേ പാടാം നമ്മടുന്നാണേ മൂന്ന് കോണിൽ വന്നു നിന്നു ഇന്നലെ നാം പാടിയല്ലോ നമ്മളൊന്നാണേ പാടാം നമ്മളൊന്നാണേ കൈ കുഴഞ്ഞു വീണ നേരം തോളുരഞ്ഞു വീണ നേരം കാട്ടവാറുകൾ ചീറി കാട്ടവാറുകൾ കൈ കുഴഞ്ഞു വീണ നേരം തോളുരഞ്ഞു വീണ നേരം കാട്ടവാറുകൾ ചീറി കാട്ടവാറുകൾ കൈ കുഴഞ്ഞു വീണ നേരം തോളുരഞ്ഞു വീണ നേരം കാട്ടവാറുകൾ ചീറി കാട്ടവാറുകൾ കൈ കുഴഞ്ഞു വീണ നേരം തോളുരഞ്ഞു വീണ നേരം കാട്ടവാറുകൾ ചീറി കാട്ടവാറുകൾ മൂന്ന് കോണിൽ വന്നു നിന്നു ഇന്നലെ നാം പാടിയല്ലോ നമ്മളൊന്നാണേ പാടാം നമ്മളൊന്നാണേ മൂന്ന് കോണിൽ വന്നു നിന്നു ഇന്നലെ നാം പാടിയല്ലോ നമ്മളൊന്നാണേ പാടാം നമ്മളൊന്നാണേ മൂന്ന് കോണിൽ വന്നു നിന്നു ഇന്നലെ നാം പാടിയല്ലോ നമ്മളൊന്നാണേ പാടാം നമ്മളൊന്നാണേ മൂന്ന് കോണിൽ വന്നു നിന്നു ഇന്നലെ നാം പാടിയല്ലോ നമ്മളൊന്നാണേ പാടാം നമ്മളൊന്നാണേ പെറ്റ മണ്ണിൽ പാടുപെട്ടു ചത്തടിഞ്ഞ തലമുറ തൻ അസ്ഥികൾ തോറും പൂത്ത പൂക്കളല്ലേ നാ പെറ്റ മണ്ണിൽ പാടിയെടുത്ത് ചത്തടിഞ്ഞ തലമുറകൾ അസ്ഥികൾ തോറും പൂത്ത പൂക്കളല്ലേ നാ പെറ്റ മണ്ണിൽ പണിയെടുത്ത് ചത്തൊടിഞ്ഞ തലമുറ തൻ അസ്ഥികൾ തോറും പൂത്ത പൂക്കളല്ലേ നാ പെറ്റ മണ്ണിൽ പണിയെടുത്ത് ചത്തടിഞ്ഞ തലമുറകൾ അസ്ഥികൾ തോറും പൂത്ത പൂക്കളല്ലേ നാ പുത്തനൊരു ശക്തിയുടെ പൂക്കളല്ലേ നമ്മൾ വീണ്ടും ഒത്തുചേരുന്നേ പാടാം നമ്മളൊന്നാണേ പുത്തനൊരു ശക്തിയുടെ പൂക്കളല്ലേ നമ്മൾ വീണ്ടും ഒത്തുചേരുന്നേ പാടാം നമ്മളൊന്നാണേ മൂന്ന് കോണിൽ വന്നു നിന്നു ഇന്നലെ നാം പാടിയല്ലോ നമ്മളൊന്നാണേ പാടാം നമ്മളൊന്നാണേ മൂന്ന് കോണിൽ വന്നു നിന്നു ഇന്നലെ നാം പാടിയല്ലോ നമ്മളൊന്നാണേ പാടാം നമ്മളൊന്നാണേ മൂന്ന് കോണിൽ വന്നു നിന്നു ഇന്നലെ നാം പാടിയല്ലോ നമ്മളൊന്നാണേ പാടാം നമ്മളൊന്നാണേ മൂന്ന് കോണിൽ വന്നു നിന്നു ഇന്നലെ നാം പാടിയല്ലോ നമ്മളൊന്നാണേ പാടാം നമ്മളൊന്നാണേ മൂന്ന് കോണിൽ വന്നു നിന്നു ഇന്നലെ നാം പാടിയല്ലോ നമ്മളൊന്നാണേ പാടാം നമ്മളൊന്നാണേ മൂന്ന് കോണിൽ വന്നു നിന്നു ഇന്നലെ നാം പാടിയല്ലോ നമ്മളൊന്നാണേ പാടാം നമ്മളൊന്നാണേ നമ്മളൊന്നാണേ പാടാം നമ്മളൊന്നാണേ ഇത് ഞങ്ങളുടെ പ്രിയപ്പെട്ട സുഹൃത്ത് അനീഷ് കൊല്ലറ അദ്ദേഹം ഞങ്ങളുടെ ഈ നാഗമണ്ണ ജംഗ്ഷനിൽ തന്നെ ഒരു ടൈൽസ് ഇടക്കി നടത്തുവാണ് ടൈൽസ് എന്ന് പറഞ്ഞു ഇത് തോന്നണം ഇപ്പോൾ ഇവിടങ്ങളിൽ വെച്ചാൽ കമ്പനി വില ഫാക്ടറിയിൽ നിന്ന് തന്നെ ടൈൽസ് ഇറക്കി കമ്പനി വിലയിൽ തന്നെ കൊടുക്കുന്ന ഒരു കടയാണ് ചെറിയൊരു മുതലാളിയാണ് മുതലാളിയായി അപ്പോൾ അനീഷേട്ടനാണ് ഞങ്ങളുടെ ഈ സിന്ദൂരം എന്ന് പറയുന്ന ഷോർട്ട് ഫിലിമിലേക്ക് ഞങ്ങൾക്ക് വേണ്ട സഹായങ്ങളെല്ലാം ചെയ്തു തന്നത് പോസ്റ്റർ ഞങ്ങൾക്ക് അടിച്ചു തരികയും ഞങ്ങളെ സ്പോൺസർ ചെയ്യുക ചെയ്തത് ഞങ്ങളുടെ പ്രിയപ്പെട്ട അനീഷേട്ടനാണ് അനീഷേട്ടനെ ഞങ്ങളുടെ ആ മൂവിയെക്കുറിച്ചും ഞങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ഒരു എന്താണെന്ന് പറയാനുള്ള മൂവി കണ്ടുവാക്കി നമ്മുടെ സിന്ദൂരം എന്ന ഷോർട്ട് ഫിലിം അത് സോഷ്യൽ മീഡിയയിൽ അത്യധികം ഭംഗിയായിട്ട് അവതരിപ്പിച്ചു അത് നമ്മുടെ സുഹൃത്തുക്കളും നാട്ടുകാരും എല്ലാവരും ഏറ്റെടുത്തു അത് അത്യധികം ഭംഗിയായിട്ട് അത് വർക്കൗട്ട് ചെയ്തു അതിൻ്റെ പ്രൊഡ്യൂസർ അതിൻ്റെ വർക്ക് ചെയ്ത എല്ലാ വർക്കേഴ്സും എല്ലാവരും നല്ല ആക്ടർമാർ എല്ലാവരും നല്ലവരെ പ്രവർത്തിച്ചു അത് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ വൻ വിജയമായി മാറിയെന്നു ഞാൻ വിശ്വസിക്കുന്നു ഇനിയും വരുന്ന കാലഘട്ടങ്ങളിൽ നമ്മുടെ പ്രിയ സുഹൃത്തുക്കളുടെ ഈ ഷോർട്ട് ഫിലിമുകൾ അല്ലെങ്കിൽ ഇനി വലിയ സിനിമകളായി മാറട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു ഞങ്ങളൊരു ഷോർട്ട് ഫിലിം
എന്റെ പൊന്നി ശ്യാമൻ, നാട്ടുകാർ മൊത്തം പറയണത് നീ ഒച്ചത്തി വർത്തനം പറയില്ലെന്ന്. നിന്റെ തൊണ്ടയിലിട്ട പോലെ പൂജയും പറ്റിയിടപ്പുണ്ട്. ചില ഒച്ചത്തി വർത്തനം പറയടാ. വേറൊന്നുമല്ല, ക്യാമറയും കണ്ട് എല്ലാരും കൂടി കണ്ടു കഴിയുമ്പോൾ എന്റെ ഡൗട്ടേ, നമ്മളെന്തെങ്കിലും പറഞ്ഞാലേ കുഴപ്പമാകുള്ളൂ. എന്റെ പൊന്നു റെക്സിനെ, നിന്റെ ഈ ചിരി ഒന്ന് നിർത്ത്. നാട്ടുകാർക്ക് മുഴുവൻ പരാതിയാണ് നിന്റെ ഈ ചിരി കാരണം. ചിരി എന്ന് പറയുന്നത് ആയിസുള്ള പരിപാടിയാണ്. ആയിസെത്തണ പരിപാടി ചത്തു കടഞ്ഞ പോലെ നീ ചിരിച്ച. അക്ഷയ്, എല്ലാവർക്കും ഓണാശംസകൾ. ഓണം എന്ന് കേൾക്കുമ്പോ തന്നെ നമ്മുടെ മനസ്സിലേക്ക് എന്റെ പൊന്നു കൂട്ടുകാരെ, താൻ തന്നെ അല്ലേ ഈ ഡയലോഗ് മൊത്തം എഴുതി വെക്കണേ. എന്നിട്ട് താൻ തന്നെ എഴുതിട്ട് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ട്. അബദ്ധം പറ്റി പോണ. ഓക്കെ, അക്ഷയ് നീ കയ്യടി. ക്യാമറ കണ്ടുകഴിഞ്ഞപ്പോ എനിക്ക് ഒരു പ്രേമിക്കണോടാ ഒരു സെറ്റപ്പ്. ആദ്യം നീ ഭൂമിയിൽ നിന്ന് പൊങ്ങി, ആദ്യം ഒന്ന് റെഡിയാക്ക്. പിന്നെ പ്രേമൊക്കെ നമ്മുടെ പ്രേമന് മാത്രമേ ഉള്ളൂ. മടി കിടക്കണം. പാട്ട് സീൻ എല്ലാം വേറൊരു കാര്യമുണ്ട്, കോസ്റ്റ്യൂം. ആ സംഭവം നാലുണ്ട്, ഇത് മേടിക്കും കാശ് വേണ്ടി. ആ കൂടി ഷോർട്ട് ഫിലിം ഒന്നും പറഞ്ഞ് വരണത് തന്നെ കുത്തിയിരിപ്പാണ്. അപ്പൊ അമ്മ ചോദിച്ചാ സൗണ്ടും എല്ലാരും കുറ്റം പറയും ഇതുവരെ ചിരിക്കാൻ. ഞാൻ ഇച്ചിരി താമസിച്ച എപ്പോഴും പോവാ, സൗണ്ട് ഇല്ലല്ലോ. ഞാൻ ഇച്ചിരി പഴയ എഞ്ചിൻ പോലെ കത്തി കത്തി കേറി. അല്ല, അത് എഞ്ചിൻ പഴയതല്ലേ. എഴുതുമ്പഴത്തേക്ക് ഒരു സൈഡിലേ ഉണ്ടാവുള്ളൂ, ഇച്ചിരി നേരത്തേക്ക്. പിന്നെ എഴുതി 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 അവസാനം മന്ത്രവാദി പോലീസുകാരുള്ള റോള് കൊടുത്താ ഒരു മന്ത്രവാദിയുടെ ആവശ്യമുണ്ട്. നായകന്റെ കൂട്ടുകാരൻ ഇവനായിരിക്കും. പുള്ളിക്ക് നായക കൂട്ടുകാരെ പഠിത്തം കൊടുക്കും. എല്ലാവർക്കും നമസ്കാരം. ഞങ്ങളുടെ പ്രോഗ്രാമുകളും ഞങ്ങളുടെ ഷോർട്ട് ഫിലിമുകളൊക്കെ നിങ്ങൾ കാണുന്നുണ്ടെന്നും അതിൽ നല്ല നല്ല അഭിപ്രായങ്ങൾ, നല്ലതും മോശവും ഒക്കെ നിങ്ങൾ പറയുന്നുണ്ട്. നിങ്ങളുടെ ഞങ്ങളുടെ കുറവുകൾ നിങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അത് ഞങ്ങൾക്ക് വളരെയധികം സന്തോഷ, വളരെയധികം ഒരു മോട്ടിവേഷൻ ഉണ്ടാക്കുന്നുണ്ട്. ഒരു പുതിയൊരു വർക്ക് എടുക്കാനുള്ളൊരു ഇത് കിട്ടുന്നുണ്ട്. അടുത്തതിൻ്റെ ഒരു കുറവ് പരിഹരിക്കണം എന്നൊക്കെ ഞങ്ങൾക്ക് തോന്നാറുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതുവരെയും ചെയ്തുകൊണ്ടിരിക്കുന്ന സഹകരണങ്ങളെല്ലാം ഇനിയും തുടർന്നും ഞങ്ങൾക്ക് തന്നെ, അത് കമൻറ്റിൻ്റെ രൂപത്തിലായാലും ഒരു ലൈക്കിൻ്റെ രൂപത്തിലായാലും ഡിസ്ലൈക്ക് ആണെങ്കിലും നിങ്ങൾ ഒരു മടിയും കൂടാതെ ഞങ്ങൾക്കത് തരിക. ഞങ്ങളുടെ കുറവുകൾ പരിഹരിച്ച് ഇനി ഞങ്ങൾ ഒരുപാട് മുന്നോട്ട് പോകണം. അങ്ങനെ പോകാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഞങ്ങളുടെ ചാനൽ ദയവീത് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. ഞങ്ങളുടെ ചാനലിൻ്റെ പേര് ബീറ്റ്സ് ഓഫ് ഹാർട്ട് എന്നാണ്. അപ്പോൾ ഇനിയുള്ള വർക്കുകളെല്ലാം തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ മുന്നിലേക്ക് നല്ല രീതിയിൽ എത്തിക്കാൻ ഞങ്ങൾ ശ്രമിക്കും എന്നായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ ഓണാശംസകൾ.